ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, എല്ലാവരെയും ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഇവിടെ കാണുന്നത് പോക്കോ F1 സയോമിയുടെ പുതിയ ബ്രാൻഡ് ആണ്. ഇതിൻ്റെ സ്പെക്സും അതുപോലെ തന്നെ ക്യാമറ കമ്പാരിസണും. എന്നാൽ തുടങ്ങാം. തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഇനേബിൾ ചെയ്യുക. ഇന്ത്യയിൽ വളരെ ഫേമസ് ആയ ഒരു ബ്രാൻഡാണ് സയോമി. അവരുടെ പുതിയ സീരീസാണ് പോക്കോ F1. ഈ ബോക്സിൻ്റെ ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു 6 GB റാമും അതുപോലെ തന്നെ 128 GB റോമുള്ളൊരു ഫോൺ ആണ് എൻ്റെ അടുത്തുള്ളത്. ഇതിൻ്റെ മുകൾ സൈഡിൽ സ്നാപ്ഡ്രാഗൺ 845 ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം, AI ഡ്യുവൽ ക്യാമറ, 4000 mAh ബാറ്ററി എന്നിവ കൊടുത്തിട്ടുണ്ട്. മെയ്ഡ് ഇൻ ഇന്ത്യ എന്നുള്ളൊരു ബ്രാൻഡിങ്ങും ഉണ്ട്. സയോമിയുടെ പുതിയൊരു പ്രൊഡക്റ്റാണ് പോക്കോ. അതിൻ്റെ സ്പെക്സ് ഏകദേശം 1+6 അതേ രീതിയിൽ തന്നെയാണ്. പക്ഷേ പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്ര തന്നെ ഇല്ല. എന്നാൽ ഇതിൻ്റെ ക്യാമറ അതുപോലെ തന്നെ സ്പെക്സ് എല്ലാം ഒന്ന് നോക്കാം. ഇതാണ് പോക്കോ ഫോൺ. നോച്ച് ഡിസ്പ്ലേ ആണ്. ഇത് സൈഡ് വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ തിന്നാണ്. പക്ഷേ 1+6 അത്ര തിന്നല്ല. കാരണം ഇത് 4000 mAh ബാറ്ററിയാണ്. പവർ ബട്ടണും അതുപോലെ തന്നെ വോളിയം ബട്ടണും ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡ് പോവുകയാണ്. ഇതൊരു ഡുവൽ ക്യാമറയാണ്. 12 MP പിന്നെ 5 MP. ക്യാമറയുടെ തൊട്ട് താഴെ ഫിംഗർ പ്രിൻറ്റ് സെൻസറും കൊടുത്തിട്ടുണ്ട്. തായെ പോക്കോ എന്നുള്ളൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്. സയോമി എന്നുള്ള ലോഗോ ഇല്ല. ഇത് ഫോൺ ഇപ്പോൾ തന്നെ മാക്സിമം 256 GB ആണ് സ്റ്റോറേജ് കിട്ടുക അവൈലബിൾ ആയിട്ടുള്ളത്. എൻ്റെ അടുത്തുള്ളത് 126 ആണ്. ഇതൊരു ഹൈബ്രിഡ് സിമ്മാണ്. ഒറ്റ ടൈമിൽ ഒരു മെമ്മറി കാർഡ് അല്ലെങ്കിൽ ഒരു സിം. ഇതിൻ്റെ മുകൾ സൈഡിൽ ഓഡിയോ ജാക്കും അതുപോലെ തന്നെ സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്കും കൊടുത്തിട്ടുണ്ട്. ഇതൊരു IR സെൻസർ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ. ഇതിൻ്റെ ബോട്ടം സൈഡിൽ Type-C പോർട്ടാണ്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇതൊന്ന് ഓണാക്കി നോക്കാം. ഓണാക്കുമ്പോൾ പോക്കോ എന്നുള്ളൊരു ബ്രാൻഡിങ്, അതിന് തൊട്ട് താഴെ ബൈ സയോമി എന്ന് കാണാൻ സാധിക്കും. ഇതിൻ്റെ ഇതൊരു MIUI 9 പാർക്ക് ചെയ്യുന്നത്. പക്ഷേ സാധാ MI തീമിനെ കാട്ടിലും ബെറ്റർ ആണ്. കാരണം ഇതൊരു ഏകദേശം കസ്റ്റം റോമിൻ്റെ അതേ പെർഫോമൻസ് ആണ് ഇതിൻ്റെ തീമിനുള്ളത്. ഇതൊരു 8.1 ആൻഡ്രോയിഡിലാണ് വർക്ക് ചെയ്യുന്നത്. MIUI 9.6 അപ്ഡേറ്റ് വരുന്നതാണ്. ഇതിനെ ക്യാമറയെ പറ്റി അറിയണമെങ്കിൽ വളരെ നല്ല ക്ലിയർ ആണ്. ഇതൊരു ഡാർക്കിൽ തന്നെ വളരെ ലൈറ്റായിട്ട് കിട്ടുന്നതാണ്. ഇതിൽ 180, 240 അതുപോലെ തന്നെ 180, 120 ഫ്രെയിം പെർ സെക്കൻഡ് കിട്ടുന്നതാണ്. പക്ഷേ ഇതിൽ 4K റെക്കോർഡിംഗ് ഇല്ല. ക്യാമറൻ്റെ പല മോഡുകളും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫോട്ടോനെ പറ്റിയൊന്ന് നോക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാമറ വീഡിയോ കമ്പാരിസൺ. ഇത് ഇതിൻ്റെ ചാർജറാണ്.
ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഒരു ടൈപ്പ് സി പോർട്ടാണ്, 3 ആമ്പയർ ആണ് ബാറ്ററി. ഇതിൽ 4K റെക്കോർഡിംഗ് ഇല്ല, പക്ഷേ 1080p 240 ഫ്രെയിം പെർ സെക്കൻഡ് ഉള്ള വീഡിയോ റെക്കോർഡിംഗ് നടക്കുന്നതാണ്. അതുപോലെ തന്നെ 720p 240 ഫ്രെയിം പെർ റെക്കോർഡിംഗ് നടക്കുന്നതാണ്. ഇതിലുള്ള എല്ലാ ഫോട്ടോയിനും പോക്കോ എന്നുള്ളൊരു ലോഗോ ഉണ്ട് അവരുടെ എല്ലാ ഫോട്ടോയിനും. ഇതിൽ കുറച്ച് വീഡിയോ റെക്കോർഡിങ്സ് നോക്കാം.